റോസ് ബെല്ല ഒരു കുറുമ്പ് ചെയ്യുന്നുണ്ട് ഇപ്പോ പറയട്ടെ. ഇപ്പൊ കയ്യിലിരിക്കുന്ന സാധനം തന്നെയാ സ്ലൈഡ് റബ്ബർ ബാൻഡ് ഒക്കെ എല്ലാം നേരം കളഞ്ഞോണ്ടിരിക്കണം. എന്താ എടുത്തു വെച്ചൂടെ? സ്ഥലം അല്ല എന്നാ. ഞാൻ എന്തൊക്കെ ഓർഗനൈസേഴ്സും അതൊക്കെ വെച്ചിട്ടാണ് ഒതുക്കി വെച്ചിരിക്കുന്നത് അല്ലേ സവലേ? എന്നിട്ട് കേടായിന്ന ഇവരത് മുഴുവൻ നശിപ്പിച്ചുണ്ടാക്കി. നല്ല ഭംഗിയാ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനി ഞാൻ നിങ്ങൾ സ്കൂളിൽ പോയിട്ട് വരുമ്പോഴേക്കും അവിടെ അടിപൊളിയാക്കി മാറ്റും. തിരിച്ചു വരുമ്പോഴേക്കും എന്നിട്ട് മുഖം അതെ, ഞാൻ പുതിയൊരു മോഡലാക്കാൻ പോവാ. നിങ്ങൾ വരുമ്പോ സർപ്രൈസ് ആയിട്ട്. ഓക്കേ. അപ്പോ എന്തായാലും മിസ്സേയും റോസും റിക്വസ്റ്റ് പറഞ്ഞു പോയിട്ടുള്ളതാണല്ലോ. സ്കൂളിലേക്ക് മുമ്പ് റെഡി ആവാനായിട്ട് അവർക്കൊരു ഏരിയ സെറ്റ് ചെയ്ത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന ഹെയർ ക്ലിപ്പുകളും വളകൾ മാല കമ്മൽ എന്നിങ്ങനെ എല്ലാ ഐറ്റംസും ദേ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. കുറേ ഒന്നുമില്ല, ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ അധികം ഒരുങ്ങി പുറത്തോട്ട് പോകാത്തതുകൊണ്ട് വലിയ കാര്യമായിട്ടൊന്നുമില്ല. ആവശ്യമില്ലാത്തൊക്കെ എടുത്ത് മാറ്റി ഞാനൊന്ന് ഒതുക്കി എടുക്കട്ടെ ആദ്യം തന്നെ. അപ്പോൾ വെക്കേഷൻ വരാനായിട്ട് പോവാണ്. കുട്ടികൾക്ക് ഒരുപാട് ഫ്രീ ടൈം കിട്ടും. അപ്പോൾ ആ സമയത്ത് കുട്ടികൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഫ്രീ ആയിട്ട് ഹോബീസ് പഠിക്കാനുള്ള നല്ലൊരു ആപ്പാണ് യെല്ലോ ക്ലാസ് എന്ന് പറയുന്നത്. 3 മുതൽ 15 വയസ്സുള്ള കുട്ടികൾക്ക് ആർട്ട്, ക്രാഫ്റ്റ്, പാട്ട്, ഡാൻസ്, കുക്കിംഗ്, യോഗ, അതുപോലെ ജി കെ, മാത്സ്, ഇംഗ്ലീഷ് എന്നിങ്ങനെയുള്ള എല്ലാം നമുക്ക് ഈ പറഞ്ഞ യെല്ലോ ക്ലാസ് വഴിക്ക് പഠിക്കാവുന്നതാണ്. അതും ഫ്രീ ആയി ലൈവ് ക്ലാസ്സുകളാണ് അവർ എടുക്കുന്നത്. 20 ലക്ഷത്തിൽ പരം കുട്ടികൾ ഈ ഒരു യെല്ലോ ക്ലാസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ടീച്ചേഴ്സും അവർക്കുണ്ട്, ഒരുപാട് നല്ല ടീച്ചേഴ്സ്. പിന്നെ നമുക്ക് ഒരുപാട് പ്രൈസുകൾ കിട്ടും അതിൽ ഓരോന്നൊക്കെ പങ്കെടുത്ത് കഴിഞ്ഞാൽ. ആപ്പിൾ ഐപാഡ്, ബൈസിക്കിൾ, അതുപോലെ ആമസോൺ വൗച്ചേഴ്സ് എന്നിങ്ങനെയുള്ളതൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ മാർച്ചിലാണെന്നുണ്ടെങ്കിൽ കോമ്പറ്റീഷൻസ് നടക്കുന്നുണ്ട്. നിങ്ങൾ അതിൽ പങ്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആപ്പിൾ ഐപാഡാണ് പ്രൈസ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് ഈ ഒരു ആപ്പ് ഫ്രീ ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഐപാഡിൻ്റെ ഈ ഒരു കോൺടെസ്റ്റിൽ പങ്കെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു സെക്ഷനിലാണ് നമ്മൾ ഒതുക്കി വെക്കാൻ പോണത്. ഇതൊരു ഷെൽഫാണ്, നമുക്ക് ഇഷ്ടമുള്ള ഷെൽഫിൽ നമുക്ക് ഒതുക്കാം. മഞ്ഞേനെ വെച്ചാൽ വെക്കാം. അപ്പോൾ ഇവിടെ ടോപ്പിലും വെക്കും, ഇവിടെയും വെക്കാം, ഇവിടെയും വെക്കാം. അങ്ങനെ നമുക്ക് ഇവിടെ ഒരു എന്താ പറയുക, മേക്കപ്പ് സ്റ്റേഷൻ അങ്ങനെയൊക്കെ പറയാം, ഗെറ്റ് റെഡി സ്റ്റേഷന് ഒരുക്കിയെടുക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ കുറേ ബോക്സുകൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കാർഡ്ബോർഡും ഉണ്ട്, പിന്നെ ഇങ്ങനത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സുകളുണ്ട്. നമ്മൾ ഓരോന്നൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്. ബിസ്ക്കറ്റൊക്കെ വാങ്ങിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയതാണ് ഈ ബോക്സസ്. അതുപോലെ ഇങ്ങനത്തെ ഒക്കെ കിട്ടും. പിന്നെ ഇങ്ങനത്തെ ബോക്സുകൾ നമുക്ക് കട്ട് ചെയ്ത് ടോപ്പ് ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധാരണ ഇതുപോലത്തെ ബോക്സസൊക്കെ വരുന്നത് എടുക്കാം. ഇനി ഇങ്ങനത്തെ ബോക്സിൻ്റെ മൂടികൾ എടുക്കാം നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇങ്ങനത്തെയൊക്കെ എടുക്കാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെക്കറേറ്റീവ് പേപ്പർ വെച്ച് കവർ ചെയ്തിട്ടൊക്കെ ഉപയോഗിക്കാം. ഞാൻ പക്ഷെ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഓർഗനൈസ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് എങ്ങനെ ഒരു സ്പേസ് ഒതുക്കിയെടുക്കാമെന്നാണ് നമ്മൾ നോക്കണേ. അപ്പോൾ ഈ ഒരു ബോക്സിനുള്ളിൽ ഞാൻ വിചാരിക്കുന്നത് വലിയ ഇതുപോലത്തെ ഹെയർ ബണ്ണുകൾ ഉണ്ടല്ലോ, അപ്പോൾ വലിയ ഹെയർ ബണ്ണുകൾ ഇതിലിട്ട് കൊടുക്കുക. ഓക്കെ, വലുതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തിരഞ്ഞ് എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. അപ്പോൾ ഇത് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ഹെയർ ബണ്ണുകൾ വേണമെങ്കിൽ ഇതിലായാലും ഇട്ട് കൊടുക്കാം. പല കളേഴ്സിലുള്ള ചെറുതുണ്ടാവില്ല ഇങ്ങനത്തെയൊക്കെ, അത് ഇതിലിട്ട് കൊടുക്കാം. ഇനി നമ്മുടെ കയ്യിൽ ഇപ്പോൾ നമ്മൾ സ്കൂളിക്ക് പോകുമ്പോൾ ഇടുന്ന റബ്ബർ ബാൻഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ബ്ലാക്കും വൈറ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതിലിട്ട് കൊടുക്കാം. അപ്പോൾ അവർ രണ്ടുപേരും ക്ലാസ്സിൽ പോയതുകൊണ്ട് അധികം ഇല്ല. ഇനിയിപ്പോൾ ഇതേ ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ഇത് എടുത്തിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഇത് എടുത്തിട്ട് ഇതിൽ ഇട്ട് കൊടുത്താലും ഇങ്ങനെയും നമുക്ക് ഓർഗനൈസ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ വെക്കാം. അപ്പോൾ ഇത് ചെറിയ റബ്ബർ ബാൻഡ്സ് ഒക്കെ ഓർഗനൈസ് ചെയ്യാൻ നമ്മൾ ഇങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ സംഭവം നമ്മൾ എന്തോരം അന്വേഷിച്ചാലും നമുക്കൊരാവശ്യം വരുമ്പോൾ ഒരെണ്ണം പോലും കിട്ടാത്തൊരു സാധനമാണ് ഈ ഹെയർ ടൈസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആവശ്യം കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാവർക്കും കിട്ടും. ഞാൻ അടിച്ച് വരുമ്പോൾ എനിക്ക് ഏറ്റവും അധികം കിട്ടുന്നത് ഈ ഹെയർ ടൈസ് ആയിരിക്കും. അപ്പം ഞാൻ എന്തായാലും ഇത് ഒതുക്കി കഴിഞ്ഞിട്ടുണ്ട്, ഇത് മാറ്റി വെക്കുകയാണ്. നെക്സ്റ്റ് ഞാൻ ഒതുക്കാൻ പോണത് ഇതിലെന്ത് വെക്കുന്നതാണ് ഞാൻ നോക്കണത്. ഇതിലൊക്കെ ഇതേ നമുക്ക് കുറേ ബോക്സസ് ഉണ്ട്. അപ്പം നമുക്ക് സ്ലൈഡുകൾ ഓർഗനൈസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ക്ലിപ്പുകൾ, ടിക്ടാക്സ് ഇങ്ങനത്തെ സംഭവം ഉണ്ടല്ലോ, ഇത് ഇതാണ് അടുത്ത വില്ലൻ. ഇവനെയും കാണാതാവും പലപ്പോഴും. പെൺകുട്ടികൾ വീട്ടിലുണ്ടാവുമ്പോൾ നിങ്ങൾക്കറിയാം, ഇതൊക്കെ മുടിമ വെക്കാനായിട്ട് അത്യാവശ്യം വേണ്ട സംഭവങ്ങളാണ്. ഇതൊക്കെ കാണാതായി കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരാൻ നേരത്ത്, ക്ലാസ്സിൽ പോണ സമയത്ത് പ്രത്യേകിച്ച്. ഓക്കെ, അപ്പോൾ നമുക്കിത് ഇങ്ങനെ, ഞാൻ ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ മുൻപൊക്കെ ഇവരുടെ കയ്യിൽ പല കുറേ മോഡലിലൊക്കെ ഉള്ളത് ഉണ്ടായിരുന്നു. ഇപ്പം ഒന്നും അധികം ഒന്നും വയ്ക്കുന്നൊന്നുമില്ല. അപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ മാത്രമേ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കുറച്ച് ഹെയർ ക്ലിപ്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു സെക്ഷൻ ഒതുക്കി കഴിഞ്ഞില്ലേ. ഇനി നമുക്ക് ഇവരങ്ങനെ കുറേ ഐറ്റംസ് ഒന്നും ഉപയോഗിക്കാറില്ല.
വേറെ വേറെ ആ മാസ്കുകൾ, മാസ്ക് നമുക്ക് വേണമെങ്കിൽ മാസ്കിന്റെ പടമുള്ള ഈ ബോക്സിൽ തന്നെ വെക്കാം അല്ലെ. അപ്പൊ മാസ്ക് നമ്മൾക്ക് ഇതിലിപ്പോ തുണിയുടെ ഉണ്ട്, N95 ഉണ്ട്, നമുക്ക് ഇതുപോലെ വെച്ചു കൊടുക്കാം. അപ്പൊ ഇതിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിൽ വെച്ചോളൂ. ഇനി നമുക്ക് രണ്ടുപേരുടെയും മാസ്ക് തരം തിരിച്ച് വെക്കണല്ലോ. അപ്പൊ അതിനു വേണ്ടിട്ട് ഒരാളുടെ മാസ്ക് നമുക്ക് ഇതിൽ വെച്ചാലോ. ഒരാളുടെ മാസ്ക് നമുക്ക് ഇതിൽ വെക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ മാസ്ക് ഓർഗനൈസിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. കമ്മലുകൾ ചെറിയ ചെറിയ സ്റ്റഡ് ഉണ്ട്, അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാലേ, ഒരു ടെർമോക്കോളിന്റെ പീസ് എടുത്തിട്ട് ഇതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ ചെറിയ ചെറിയ ഹോൾസ് ആക്കി കൊടുത്താല് ഇതിന്മെ കമ്മല് വെച്ചു കൊടുക്കാം. വളരെ ഈസിയാണ്. ഇതിങ്ങനെ ടെർമോക്കോളിന്റെ പീസിൽ ജസ്റ്റ് ഹോൾസ് ആക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വേണമെങ്കിൽ കട്ട് ചെയ്തോളൂ കേട്ടോ, അത് പ്രശ്നമല്ല. അത് നമ്മുടെ കമ്മലുകൾ ഇതുപോലെ, ഞാൻ കറക്റ്റ് ഒന്നല്ല വെക്കണേ, ജസ്റ്റ് വെച്ച് കാണിക്കുന്നു എന്ന് മാത്രം. കാരണം ഇതിൻ്റെ ഉള്ളിൽ കുറേ എണ്ണം കെടുക്കുന്നുണ്ട്, ഒക്കെ തപ്പി പിടിക്കണം. ഞാൻ നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് മുഴുവൻ പുറത്തോട്ട് എടുത്തിട്ടു. നമുക്കിതിങ്ങനെ ഇതിപ്പോൾ കറക്റ്റ് ഒന്നല്ല, നമുക്കിങ്ങനെ വെച്ചു കൊടുക്കാം. ഇത് ഇതിപ്പോൾ ഇങ്ങനെ ഒരു പാത്രം ഉണ്ടായിരുന്നത് നമ്മൾ വാങ്ങിയപ്പോൾ കിട്ടിയതാണ്. ഇതുപോലെ ടെർമോക്കോളിമ ഒരു ഫോം ഷീറ്റും ഇവർ വെച്ചിട്ട്, എന്നിട്ട് ഞാനിതിൻ്റെ പിരി, കമ്മലിൻ്റെ പിരി ഉണ്ടല്ലോ, അത് ഇതിൻ്റെ താഴ്ഭാഗത്ത് ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു. ഇതിങ്ങനെ വെച്ച് കമ്മലിൻ്റെ ബോക്സ് അടച്ചു വയ്ക്കാം. അപ്പം ഞാനിതൊന്ന് ഫുൾ വെക്കട്ടെ കേട്ടോ. നമ്മൾ ഈ കമ്മലിൻ്റെ ബോക്സ് ഇതിങ്ങനെ വെച്ചിട്ട് ഇതും കൂടി അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് വെക്കാനുള്ളത് കോസ്മെറ്റിക് ഐറ്റംസ് ആണ്. അപ്പം ഇതിനു വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കാർഡ്ബോർഡിൻ്റെ ഇത് ഉപയോഗിക്കാം. പിന്നെ ചെറുത് വേണമെന്നുണ്ടെങ്കിൽ ചെറുത് നിങ്ങൾക്ക് ഇങ്ങനെ വെക്കാം. അപ്പം ഇത് ജസ്റ്റ് നിങ്ങളിങ്ങനെ വെച്ചാൽ മാത്രം മതി, വേറെ പ്രത്യേകിച്ച് ചെയ്യാനായിട്ടൊന്നുമില്ല. അധികം ഐറ്റംസ് ഇല്ല. നിങ്ങൾക്ക് ഇങ്ങനെ വെക്കി ഇങ്ങനെ വെക്കാം. ചെറിയ ബോക്സിൻ്റെ ഉള്ളിൽ കൺമഷി, ഐലൈനർ എന്നിങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. പിന്നെ നെയിൽ കട്ടറോ അങ്ങനത്തെ ചെറിയ ഐറ്റംസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ചു കൊടുക്കാൻ. ഇനി ഈ ഒരു ബോക്സിന്റെ ഒരു പ്രോബ്ലം, ഇത് അത്രയും ഹൈറ്റ് ഇല്ല. അപ്പൊ ചിലപ്പോൾ ഈ ബോട്ടിൽസ് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇത്തിരി കൂടി ഹൈറ്റ് ഉള്ള ബോക്സ് വേണമെങ്കിൽ എടുക്കാം. ഇതുപോലത്തെ ഹൈറ്റ് ഉള്ള ബോക്സ് എടുക്കാം. അപ്പൊ ഞാൻ ഹൈറ്റ് ഉള്ള ബോക്സിൽ വെക്കാമെന്ന് എനിക്ക് തോന്നണം, കാരണം അത് വീഴുമോ എന്ന് എനിക്കൊരു സംശയം. ഞാൻ ചെയ്തത് ഇതിങ്ങനെ വെച്ചിട്ട് ഇതൊക്കെ ഇവിടെ എല്ലാം വെക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ ഇതിങ്ങനെ വെച്ച് കൊടുക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് പുറത്ത് വെച്ചാലും മതി. ഓക്കെ, ഇതൊക്കെ നമ്മൾ അത്യാവശ്യം വേണ്ട ബോഡി ക്രീം, ഒരു പൗഡർ, പിന്നെ ഹെയർ ഓയിൽ, പിന്നെ അവരുടെ കുഞ്ഞു മേക്കപ്പ് ഐറ്റംസ്, സ്കൂളിലേക്ക് വേണ്ടത് മാത്രമേ വെച്ചിട്ടുള്ളൂ. പിന്നെ ഈ ഒരു കോമ്പും ഇങ്ങനത്തെ സ്ലൈഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇത് വെക്കാം. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഒരു മേക്കപ്പ് സ്റ്റേഷനിൽ വെക്കാൻ പോണ കുറേ കാര്യങ്ങൾ. ഓക്കെ, അപ്പം ഏറ്റവും ടോപ്പിലായിട്ട് ഞാൻ മാസ്കുകൾ വെച്ചിട്ടുണ്ട്. രണ്ടുപേരുടെ മാസ്ക് ഇതേ ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു സാനിറ്റൈസറും ഇവിടെ വെക്കുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഷെൽഫ് നമ്മുടെ ഇത്രേ. ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഇത് ഭംഗിയാക്കിയാൽ കുറെ കൂടി അട്രാക്റ്റീവ് ആയിരിക്കും. ഷെൽഫില് ഞാൻ കോസ്മെറ്റിക് ഐറ്റംസ് ഇതൊക്കെ ഇവിടെ വെക്കുകയാണ്. പിന്നെ കോമ്പും കുഞ്ഞാരുടെ മേക്കപ്പ് ഐറ്റംസ് എല്ലാം ഈ ഒരു ട്രെയിലേഴ്സിൽ ഇവിടെ വെക്കുകയാണ് കേട്ടോ. ഇവിടെ സ്ഥലമുണ്ട്, നമുക്ക് വേറെ എന്തെങ്കിലും വേണമെങ്കിൽ. ഇനി നെക്സ്റ്റ് സെക്ഷനിൽ ഞാൻ ഹെയർ ടൈസും അങ്ങനത്തെ ഐറ്റംസും ഒക്കെയാണ് വെക്കാൻ പോണം. അപ്പൊ ഇത് അവർക്ക് എടുക്കാൻ പറ്റുന്ന ഹൈറ്റിലാണ് വെച്ചിരിക്കുന്നത്, അവർക്ക് ആവശ്യം വന്നാലും ഉപയോഗിക്കാൻ വേണ്ടിട്ട്. ഇയറിംഗ് ഇവിടെ നിന്ന് മാറ്റാണ് ഞാനത് ടോപ്പ് ടോപ്പ് വെക്കാൻ തോന്നുന്നു. ട്രെയർ വെക്കുന്നതുകൊണ്ട് സ്ഥലം പോണ പോലെ തോന്നിയപ്പോൾ ഞാൻ മാറ്റണം. ഓർഗനൈസ് എന്ന് വെച്ചാല് നമ്മള് പല രീതിയിൽ മാറ്റി മറിച്ചൊക്കെ വെച്ച് നോക്കിയാലാണ് എക്സാക്ട് നമുക്ക് വേണ്ട പോലെ കിട്ടുന്നു കേട്ടോ. ഫസ്റ്റത്തെ ഇതിൽ മാസ്ക് വെച്ചിട്ടുണ്ട്. ഓക്കെ, രണ്ടുപേരുടെയും. പിന്നെ പെർഫ്യൂം ഇഷ്ടപ്പെടുന്നവർക്ക് പെർഫ്യൂം ചെറിയൊരു അത്രാണ് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ പെർഫ്യൂം വേണമെങ്കിൽ വെക്കാം. പിന്നെ അവിടെ സാനിറ്റൈസറും സാനിറ്റൈസർ സ്പ്രേയും വെച്ചിട്ടുണ്ട്. ഇത് റോസൂന് ഇങ്ങനത്തെ പൊട്ട് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെയുള്ള ഷെൽഫിൽ നമ്മൾ കോസ്മെറ്റിക് ഐറ്റംസ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് നമ്മൾ ചെറിയതായി മേക്കപ്പ് ഐറ്റംസ്, കൺമഷി അതൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കമ്മലുകളെല്ലാം വെച്ചിട്ടുണ്ട്, കോമ്പ് വെച്ചിട്ടുണ്ട്, ഏരിതേ സ്ലൈഡുകളും റബ്ബർ ബാൻഡ്സും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ കാര്യം കൂടി ഞാൻ വെക്കാൻ വിട്ടുപോയി. ഇവിടെ വാച്ച് ഇവിടെ ഇരിക്കുന്നുണ്ട്. വാച്ച് വെക്കുന്നത് ഈ ഒരു ബോക്സിലാണ്. ഓക്കെ,
അവർ രണ്ടുപേരും ഡിജിറ്റൽ വാച്ചാണ് സ്കൂളിൽ ഇട്ടിട്ട് പോയിട്ടില്ല, അവർ സാധാരണ വാച്ചാണ് ഇട്ടിട്ട് പോയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു വാച്ച്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വളകളൊക്കെ ഓർഗനൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓർഗനൈസറാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. ഇതിനായിട്ട് നിങ്ങൾക്ക് ഒരു ഐസ്ക്രീമിൻ്റെ ഒരു ചെപ്പോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് പാത്രവും കുറച്ച് സ്റ്റിക്സും എന്തെങ്കിലും മതി കേട്ടോ ഇതുണ്ടാക്കാൻ. അപ്പോൾ നമ്മൾ വലിയ വളകളാണ് ഓർഗനൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തിരി വലിയ ബോക്സ് എടുക്കുക, ചെറിയ വളകളാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെറിയ ബോക്സ് എടുക്കുക. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസ് വലുപ്പമുള്ളൊരു ബോക്സാണ്. ഇതിലേക്ക് 3 സ്റ്റിക്സാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 2 സ്റ്റിക്സ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ വളകൾ നിങ്ങൾക്ക് ഇതിൽ വെക്കാവുന്നതാണ്. ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ കത്തി ഒന്ന് ചെറുതായി ചൂടാക്കിയിട്ട് ബോക്സിൻ്റെ ഈ പറഞ്ഞ അറ്റത്തായിട്ട് 3 സ്ലിറ്റുകൾ പോലെ ഉണ്ടാക്കി കൊടുക്കണം. ഒരു യു ഷേപ്പ് പോലെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ യു ഷേപ്പ് പോലെ 3 ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇതുണ്ടാക്കി കൊടുത്തിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ എടുത്ത് വെച്ച സ്റ്റിക്കുകളെല്ലാം തന്നെ ഓരോരോ സ്ലിറ്റിലായിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് വെച്ച് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ വളകൾ അതിലിട്ട് കൊടുക്കാം. വളകൾ എടുക്കുന്ന സമയത്ത് ഓരോ സ്റ്റിക്സായിട്ട് എടുക്കുക, വളകൾ എടുക്കുക, തിരിച്ച് വയ്ക്കുക. വളരെ എളുപ്പമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബാംഗിൾ ഹോൾഡർ അല്ലെങ്കിൽ ബ്രേസ്ലെറ്റ് ഒക്കെ വയ്ക്കാൻ പറ്റുന്ന ഒരു സ്റ്റിക്കാണ്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ സ്റ്റിക്കുകൾ എടുത്തിട്ട് അത് ഡെക്കറേറ്റ് ചെയ്തിട്ട് അങ്ങനെയും വയ്ക്കാവുന്നതാണ്. ഈ കാണുന്ന രീതിയിൽ നമുക്ക് സ്റ്റിക്കുകൾ എടുത്തിട്ട് വയ്ക്കാവുന്നതാണ്. അപ്പം അങ്ങനെ 3 നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അതിൽ ബാംഗിൾസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമുക്ക് തീരെ ഉപയോഗിക്കാത്ത എന്തെങ്കിലും ചെപ്പുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് മതി ഓർഗനൈസിങ്ങിന് വേണ്ടിയിട്ട്. പൈസയൊന്നും കളഞ്ഞിട്ട് വലിയ ഓർഗനൈസേഴ്സ് വാങ്ങേണ്ട ആവശ്യമില്ല വാങ്ങണ്ടെന്നുണ്ടെങ്കിൽ. ഇനി ഞാനിതുവരെ ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് ഓർഗനൈസേഴ്സ് ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഇത് ഹെയർ ക്ലിപ്പൊക്കെ ഓർഗനൈസ് ചെയ്യാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നതാണ്. ഡോറും അങ്ങനെ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന പോലെ ഞാൻ റിബണും ഒരു കാർഡ്ബോർഡ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇത് മാലകൾ ഓർഗനൈസ് ചെയ്തിരിക്കുന്നതാണ്. ഹുക്ക് ഉണ്ടല്ലോ ഈ പശ വെച്ചിട്ടൊട്ടിക്കുന്ന ഹുക്കുകൾ, മാലകൾ ഓർഗനൈസ് ചെയ്തിരിക്കുന്നതാണ് പല കളേഴ്സിൽ. പിന്നെ ഹെയർ ബാൻഡ് ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്നൊരു ഓർഗനൈസറും. അപ്പം അങ്ങനെ പല ഓർഗനൈസേഴ്സും നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റൂട്ടോ വളരെ എളുപ്പത്തിൽ. അപ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെ ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ, നിങ്ങളുടെ ഈ ഒരു ഇങ്ങനത്തെ സ്പേസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പുതിയ ഹോബീസൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ യെല്ലോ ക്ലാസ് എന്ന് പറഞ്ഞ ആ ഒരു ആപ്പ് ട്രൈ ചെയ്യണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.